ഈ വിധി, ഈ തീരുമാനം ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു. രണ്ട് സെഷൻ എന്റെ കക്ഷിക്ക് നഷ്ടപ്പെട്ടു, ബഡ്ജറ്റ് സെഷനും ഇപ്പൊ നടക്കുന്ന സെഷനും. കാലതാമസം വന്നെങ്കിൽ തന്നെയും നയം നടന്നിരിക്കുന്നതാണ്, അതിൽ എന്റെ കക്ഷിക്ക് വലിയ സന്തോഷമുണ്ട്. ശ്രീ അഡ്വക്കേറ്റ് ശശി, ഇതിൽ ഈ ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം വന്നത് യഥാർത്ഥത്തിൽ എല്ലാവരെയും അമ്പരപ്പിച്ചിരുന്നു. കാരണം വിധി അതിന് തൊട്ടു പിന്നാലെ വളരെ വേഗത്തിലാണ് ഈ നടപടികൾ ഉണ്ടായത്. അതിപ്പോൾ സമാനമായി രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലുമാണ്. പക്ഷേ ഈ കോടതി ഈ ഉത്തരവ് സ്റ്റേ ചെയ്തതിന് ശേഷം പിന്നീട് നിയമ പോരാട്ടങ്ങളും നിയമവഴികളും ഒരുപാട് താണ്ടേണ്ടി വന്നു. അങ്ങനെ ഒരു കാലതാമസം നിരീക്ഷിച്ചില്ലേ? അതിൽ താങ്കൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ അസസ്മെന്റ് ശരിയാണ്, അത് ഞങ്ങളുടെ ഒരു വാദമുഖമായിരുന്നു. ഡിസ്ക്വാളിഫൈ, ഓവർനൈറ്റിൽ ഡിസ്ക്വാളിഫൈ ചെയ്തു. ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടും 60 ദിവസത്തിൽ കൂടുതൽ എടുത്തു ഈ തീരുമാനം ഡിസ്ക്വാളിഫിക്കേഷൻ റിവോക്ക് ചെയ്യാൻ. അത് ശരിയായില്ല എന്നുള്ളത് ഞങ്ങളുടെ ഒരു വാദമുഖം ആയിരുന്നു. അതിൽ നിന്ന് എടുക്കാനിരിക്കുകയായിരുന്നു. അതിന് മുമ്പേ തന്നെ ഡിസിഷൻ വന്നു. ഞങ്ങൾ ഇപ്പൊ അതിന്റെ ശരിയോ തെറ്റിലോട്ടൊന്നും പോകുന്നില്ല. വിധി വന്ന സ്ഥിതിക്ക് അതിനെ വെൽക്കം ചെയ്തുകൊണ്ട് എന്റെ കക്ഷിക്ക് പാർലമെന്റിൽ ഭാഗവാക്കാകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ സെഷൻ 4-ാം തീയതി തീരും. അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യൻസി റെപ്രസെന്റ് ചെയ്ത് കോൺസ്റ്റിറ്റ്യൻസിയുടെ ആൾക്കാരുടെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ വെക്കാനുള്ള റൈറ്റ് അയാൾക്ക് തിരിച്ചു കിട്ടിയതിൽ ഞങ്ങൾക്കും അദ്ദേഹത്തിനും വളരെ സന്തോഷമുണ്ട്. ഒരു ജനപ്രതിനിധിക്ക് ഉള്ള ഒരു അവകാശം അതുകൂടിയാണ് ഇത്തരത്തിൽ ഈ നടപടി വൈകിയത് കൊണ്ട് നിഷേധിക്കപ്പെട്ടത്. ഇന്ന് സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ ഈ സമാനമായി കാലതാമസം അടക്കം ഉന്നയിക്കാനാണോ കരുതിയിരുന്നത്? യെസ് ഓഫ് കോഴ്സ്, ദാറ്റ് വാസ് അവർ മെയിൻ ആർഗ്യുമെന്റ്. വളരെ വാല്യുബിൾ റൈറ്റ്. ബഡ്ജറ്റ് സെഷൻ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റിയില്ല, ആ അവസരം നിഷേധിക്കപ്പെട്ടു. ഇപ്പൊ നടക്കുന്ന സെഷനും 3/4 ഭാഗവും തീർന്നിരിക്കുന്നു, 3-4 ദിവസമേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹത്തിന്റെ വളരെ വിലപ്പെട്ട റൈറ്റ് ഡിനേ ചെയ്തു. അതിനെതിരെയാണ് ഞങ്ങൾ കോടതി പോയത്. ഇന്ന് കോടതി അത് കേൾക്കാനായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഡിസിഷൻ വന്നു. ഇനിയിപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം തീർന്നിരിക്കുകയാണ്. അദ്ദേഹം ഇന്ന് പാർലമെന്റിൽ പോകും. അങ്ങനെ ആ പ്രശ്നം തീർന്നു. മറ്റേ ഗവൺമെന്റിന്റെ അപ്പീൽ പെൻഡിങ്ങിലുണ്ട്, അത് മുന്നോട്ട് കൊണ്ടുപോകും.